നിങ്ങൾ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭിന്നത ഈ പ്രശ്നത്തിൽ പാർട്ടിയിൽ നിലനിൽക്കുന്നില്ല. കഴിഞ്ഞ ദിവസം ഇന്നലെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി യോഗമാണ്, ഇന്നലെ 31-ാം തീയതി. 30-ാം തീയതി പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നിരുന്നു. ആ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉച്ചവരെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. സഹ വി പി ജയരാജനും ആ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. പാർട്ടിയുടെ സംഘടനാപരമായ എല്ലാ തലങ്ങളിലുമുള്ള ഞങ്ങൾ സാധാരണ നിലയിൽ നടത്തുന്ന ചർച്ചയിൽ സഹ വി പി ജയരാജൻ സജീവമായി പങ്കെടുത്തിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം എനിക്ക് കോഴിക്കോട്ടേക്ക് തിരിച്ചു പോകേണ്ടതുകൊണ്ട് ദേശാഭിമാനിയുടെ മുൻ ചീഫ് എഡിറ്ററും സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ സഖാവ് ദക്ഷിണാമൂർത്തി മാഷ്ടറുടെ 8-ാം ചരമ വാർഷിക ദിനമായിരുന്നു 31-ാം തീയതി. ആ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതുകൊണ്ട് പാർട്ടിയുടെ അംഗീകാരത്തോടെ പാർട്ടി തീരുമാനത്തോടെ എനിക്ക് സംസ്ഥാന കമ്മിറ്റിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. 30-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം ചേർന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൻ്റെ തുടർ യോഗത്തിലും എനിക്ക് പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. ഉച്ചയ്ക്ക് ശേഷമാണ് ഈ ചർച്ച. ഞാനിത് പറയാൻ കാരണം ഈ ചർച്ചകളിലെല്ലാം സഖ വി പി വളരെ സജീവമായി ഇടപെട്ടിട്ടുണ്ട്. അദ്ദേഹം പാർട്ടിയുടെ ഉയർന്ന നേതാവാണ്. പാർട്ടിയെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ അങ്ങേയറ്റം ത്യാഗപൂർണമായ പങ്കുവഹിച്ച ഒരു നേതാവാണ് സഖ വി പി ജയരാജൻ. അദ്ദേഹം കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. ആ ചുമതല അദ്ദേഹം തുടരുക തന്നെയാണ് ചെയ്യുന്നത്. അദ്ദേഹം വേറിട്ടൊരു നിലപാട് സ്വീകരിക്കുമെന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ ആ നിലയിൽ നിങ്ങൾ പറഞ്ഞതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസത്തിൻ്റെ ഭാഗമാണ് ഈ മാറ്റം എന്നുള്ളത്. ഇങ്ങനെ സംഘടനാപരമായ തീരുമാനങ്ങൾ പാർട്ടി പല സന്ദർഭങ്ങളിൽ സ്വീകരിക്കാറുണ്ട്. അത് പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്നവർ പാർട്ടി തീരുമാനം അംഗീകരിച്ച് മുമ്പോട്ട് പോവുക. വ്യക്തിപരമായി ഇഷ്ടമുള്ള തീരുമാനവും ഇഷ്ടമില്ലാത്ത തീരുമാനങ്ങളും ഒക്കെ സ്വാഭാവികമായിട്ടും വരും. ഏത് തീരുമാനമാണെങ്കിലും പാർട്ടിയോട് കൂറുപുലർത്തുന്ന ആളുകൾ തീരുമാനം അംഗീകരിച്ച് പ്രവർത്തിക്കുക, അതാണ് പാർട്ടി രീതി. ആ രീതി തുടരാനാണ് ശ്രമിക്കുന്നത്. സഖാ വി പി ജയരാജനും ആ നിലപാട് തുടരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ പലപ്പോഴും സംസാരിക്കാറുണ്ട്. അതൊന്നും പിന്നെ അങ്ങനെ മാധ്യമങ്ങളെ കൊണ്ടുണ്ട് ഇല്ല, അങ്ങനെ ഒരു സ്ഥിതി വരുന്നില്ല. അദ്ദേഹം ഉൾപ്പെടെയുള്ള ഒരു പാർട്ടി തീരുമാനത്തിന്റെ ഭാഗമായിട്ടല്ലേ ഞാൻ വരുന്നത്. ഞാൻ അല്ല, അതിലൊന്നും ഇതൊക്കെ നിങ്ങൾ ഉദ്ദേശിക്കും പോലെയൊന്നല്ല. ഇതൊരു പ്രത്യേകം ഇങ്ങനെ വേറിട്ട സ്ഥാപനങ്ങളൊന്നല്ല. ഇതെല്ലാം പാർട്ടിയുടെ ഭാഗമാണ്. പാർട്ടിയുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ പരിശോധിക്കുന്നത് ബന്ധപ്പെട്ട പാർട്ടി ഘടകങ്ങളിൽ ചർച്ച ചെയ്യുക എന്നുള്ളതാണ്. ചർച്ച ചെയ്ത് തീരുമാനത്തിലെത്തുക എന്നുള്ളതാണ്. അതിപ്പം സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മുഖ്യമന്ത്രി സ്ഥിരമായി പങ്കെടുക്കുക, അദ്ദേഹം പി ബി അംഗം എന്നുള്ള നിലയിൽ സ്ഥിരമായി പങ്കെടുക്കുന്നില്ലേ? അദ്ദേഹത്തിൻ്റെ നേതൃത്വമുണ്ടല്ലോ. ഞാൻ ഇത് മാത്രമല്ല, വർഷങ്ങളായി ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രൂപീകരിച്ചത് മുതൽ ഇതിൻ്റെ കൺവീനർമാരായി പ്രവർത്തിച്ച നിരവധി നേതാക്കളുണ്ട്. അവരുടെ എല്ലാം പരിശ്രമത്തിൻ്റെ തുടർച്ചയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു പാർട്ടിയല്ല, വിവിധ പാർട്ടികളുടെ ഒരു ഏകോപനമാണ്. ഈ ഇതിനകത്തുള്ള മുന്നണി പാർട്ടികളെല്ലാം സ്വതന്ത്രമായ നിലപാടെടുക്കുന്നവരാണ്. അപ്പം അതെല്ലാം പൊതു പ്രശ്നങ്ങളിൽ യോജിപ്പിച്ച് രാഷ്ട്രീയമായ ഉത്തരവാദിത്വം നിർവഹിക്കാനാണ് ശ്രമിക്കുന്നത്. അതാ നിലയിൽ ശക്തമായി മുമ്പോട്ട് പോകും. സ്വാഭാവികമായിട്ടും അത് നിങ്ങൾ മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന പ്രചാരമല്ല. അതിന് പാർട്ടിക്ക് മറുപടി പറയാൻ പറ്റില്ല. ഇന്നലെ ഈ കാര്യങ്ങളിലെ സംഘടനാപരമായ നിലപാട് ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷ് മാധ്യമങ്ങളോട് ശരിയായ നിലയിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതാണ് പാർട്ടി നിലപാട്. അതിൻ്റെ അപ്പുറത്ത് നിങ്ങളിപ്പോൾ ചോദിച്ചാൽ എനിക്കത് മറുപടി ഒന്നും പറയാൻ പറ്റില്ല.